ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അതായത് ഫ്ലൂയിഡ് അകത്തും പുറത്തേക്കും പോകുന്നതിനനുസരിച്ച് നമുക്കൊരു കാര്യം മെഷർ ചെയ്യാം. അതായത് പേഷ്യന്റ് ഓർഗൺ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയും. അബ്നോർമൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അതൊരു മുന്നറിയിപ്പാണ്. അതായത് ശരീരത്തിനകത്ത് എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്നർത്ഥം. അതിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അവരെ കോംപ്ലിക്കേഷനിൽ നിന്നും രക്ഷിക്കാവുന്നതാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ലിക്വിഡ് സംബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അതായത് വെള്ളം, ചായ അല്ലെങ്കിൽ ലസി. അതായത് ഐ വി മുഖാന്തരം ശരീരത്തിനുള്ളിൽ കടന്നു ചെല്ലുന്നത് ഒരുതരം ഫ്ലൂയിഡാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യൂറിൻ ആണ്. ചില സമയത്ത് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഡയറിയ അല്ലെങ്കിൽ വോമിറ്റ് എന്ന രൂപത്തിലായിരിക്കും. ഇൻപുട്ട് മോണിറ്റർ ചെയ്യുവാൻ വേണ്ടി ലിക്വിഡ് കൺസ്യൂംസ് എല്ലാം കണക്കെടുക്കണം. വെള്ളം, ചായ, ലസി എല്ലാം കണക്കെടുക്കണം. അത് കെയർ കമ്പാനിയൻ റെക്കോർഡിംഗ് ഷീറ്റിൽ എഴുതണം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യാൻ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ സേഫായി എഴുന്നേക്കുവാനും പതുക്കെ റെസ്റ്റ്റൂമിൽ പോകാനും സഹായിക്കണം. നിങ്ങളുടെ ഫാമിലി മെമ്പർ പുറത്തു വന്നതിന് ശേഷം അവരോട് ചോദിച്ചു മനസ്സിലാക്കണം പാസ് ചെയ്ത യൂറിന്റെ അളവ് നോർമൽ ആണോ ഹൈ ആണോ എന്ന് അന്വേഷിക്കണം. കെയർ കമ്പാനിയൻ മറക്കാതെ റെക്കോർഡിംഗ് ഷീറ്റിൽ എഴുതി വെക്കുക. നിങ്ങളിപ്പോ റെസ്റ്റ്റൂമിലേക്കാണോ പോകുന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എനിക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ രാവിലെ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു? ഒരു 3 ഗ്ലാസ് കുടിച്ചു. യൂറിൻ പാസ് ചെയ്തതിന് ശേഷം പറയണം. നിങ്ങൾക്ക് വയറ്റിന്ന് പോക്കോ വോമിറ്റോ വല്ലതും അനുഭവപ്പെട്ടോ? ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. മോഷൻ നോർമൽ ആയിട്ടാണോ പോയത്? അതെ, നോർമൽ ആയിരുന്നു. ഓക്കേ.